നമസ്തേ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമ ക്ഷേത്രങ്ങളിലൊന്നും ഭാരതത്തിലെ അപൂർവം ലക്ഷ്മണ ക്ഷേത്രങ്ങളിൽ ഒന്നുമാണ് തിരുവില്ലാമല. തിരുവില്ലാമല ഗ്രാമത്തിലെ ഹൃദയഭാഗത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 100 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ 2-ാമത്തെ ഏറ്റവും വലിയ നദിയായ ഭാരതപ്പുഴ ക്ഷേത്രത്തിൽ നിന്നും 3 കിലോമീറ്റർ ദൂരം വടക്ക് കൂടെ മാറിയാണ് ഒഴുകുന്നത്. ക്ഷേത്രം ഒരു കുന്നിൻ്റെ മുകളിലായതിനാൽ താഴോട്ട് നോക്കിയാൽ ഭാരതപ്പുഴ ഒഴുകുന്നത് വളരെ വ്യക്തമായി കാണാം. ചുറ്റും നിരവധി കുന്നുകളും മലകളും പാടങ്ങളും കുളങ്ങളും തോടുകളും ഒക്കെയുണ്ട്. ഇവ ക്ഷേത്ര പരിസരത്തെ ഭൂപ്രകൃതിക്ക് മാറ്റുകൂട്ടുന്നുമുണ്ട്. ഇന്നും ഗ്രാമീണ തനിമയ്ക്ക് കാര്യമായ കോട്ടം തട്ടാതെ നിൽക്കുന്ന പ്രദേശമാണ് തിരുവില്ലാമല. ക്ഷേത്രത്തിൽ പരസ്പരം അനഭിമുഖമായ 2 ശ്രീകോവിലുകളാണ് ശ്രീരാമലക്ഷ്മണന്മാർ സാന്നിധ്യം അരുളുന്നത്. ചതുർബാഹു മഹാവിഷ്ണു വിഗ്രഹങ്ങളിലാണ് ഇരുവരുടെയും തേജസ്സുകൾ ആവാഹിച്ചു വച്ചിരിക്കുന്നത്. പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീരാമസ്വാമിയും കിഴക്കോട്ട് ദർശനമായി ലക്ഷ്മണസ്വാമിയും വാഴുന്നു. ശ്രീരാമലക്ഷ്മണന്മാർ അനുഗ്രഹ വർഷം ചൊരിയുന്ന ഈ സന്നിധിയിൽ അവരുടെ നിത്യദാസനായ ഹനുമാൻ സ്വാമിയും സാന്നിധ്യം അരുളുന്നുണ്ട്. മഹാഗണപതി, ധർമ്മശാസ്താവ്, ശ്രീ മഹാദേവൻ, പാർവതീദേവി, നാഗദൈവങ്ങൾ, ശ്രീ ഗുരുവായൂരപ്പൻ എന്നിവരാണ് ക്ഷേത്രത്തിലെ മറ്റ് ഉപദേവതകൾ. ശ്രീരാമലക്ഷ്മണന്മാർക്ക് തുല്യ പ്രാധാന്യമായതിനാൽ 2 പേർക്കും പ്രത്യേകം തന്ത്രിമാരും ശാന്തിക്കാരും ഇവിടെയുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് വില്ലുവാദ്രിനാഥ ക്ഷേത്രം ഉള്ളത്. ക്ഷേത്രത്തിന്റെ അടിഭാഗം വലിയൊരു ഗുഹയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അവിടെ ഒരു സ്വർണ്ണ വില്ലുവമരം അഥവാ കൂവളം ഉണ്ട് എന്നും വിശ്വാസമുണ്ട്. തന്മൂലം ഈ സ്ഥലത്തിന് വില്ലുവമല എന്ന പേര് വന്നു. പിന്നീട് വില്ലുവമലയിൽ ദേവസാന്നിധ്യം ഉണ്ടായപ്പോൾ തിരു കൂട്ടിച്ചേർത്തു. തിരു വില്ലുവാമല കലാന്തരത്തിൽ തിരുവില്ലുവാമലയായി അങ്ങനെ മാറി. തിരുവില്ലാമല സംസ്കൃതീകരിച്ച് വില്ലുവാദ്രിയാക്കി. തുടർന്ന് പ്രതിഷ്ഠ വില്ലുവാദ്രിനാഥൻ എന്നും അറിയപ്പെടുന്നു. ക്ഷേത്രത്തിൽ നിന്ന് ഉദ്ദേശം 2 കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറി ഭൂതൻമലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിദത്തമായ ഒരു ഗുഹയാണ് പുനർജനി ഗുഹ. 150 മീറ്റർ നീളം വരുന്ന ഈ ഗുഹ താണ്ടിക്കടക്കാൻ വളരെ സമയമെടുക്കും. തിരുവില്ലാമലയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഇതെങ്കിലും വൃശ്ചിക മാസത്തിൽ ഗുരുവായൂർ ഏകാദശി ദിവസം മാത്രമാണ് ഇതിനകത്ത് പ്രവേശനമുള്ളൂ. എന്നാൽ മറ്റു ദിവസങ്ങളിൽ പോകുകയും ചിത്രങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യാം. ഐതിഹ്യപ്രകാരം ദേവശില്പിയായ വിശ്വകർമാവ് പരശുരാമന്റെ ആജ്ഞപ്രകാരം നിർമ്മിച്ചതാണ് ഈ ഗുഹ എന്നാണ് വിശ്വസിച്ച് പോരുന്നത്.